കെ സുധാകരൻ കെ സി വേണുഗോപാലുമായി ഇടഞ്ഞതോടെ കേരളത്തിൽ സുധാകരൻ, ചെന്നിത്തല, മുരളീധരൻ അച്യുതണ്ടായി. വി ഡി സതീശനുമായി ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല സുധാകരനുമായി കൈകോർത്തു. മറുപക്ഷത്ത് ഏത് ഗ്രൂപ്പ് വന്നാലും എതിർപക്ഷത്ത് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാവും ഉണ്ടാവുകയെന്ന് വ്യക്തമായിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്ന് പലരും ഒപ്പം വരുമെന്നാണ് കെ സി വിഭാഗം വിലയിരുത്തുന്നത്. മറുപക്ഷത്ത് മറ്റ് ഗ്രൂപ്പുകൾ ഒന്നിക്കുമ്പോൾ നേതാക്കളുടെ ബാഹുല്യമാകും, അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും കെ സി പക്ഷം വിലയിരുത്തുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ഡൽഹിയിൽ ഇപ്പോഴുള്ള അധികാരം നിലനിൽക്കുമെന്ന് കെ സി വേണുഗോപാലിന് ഒരു ഉറപ്പുമില്ല. അതിനാൽ തൻ്റെതായ ഒരു ഗ്രൂപ്പ് കേരളത്തിൽ കെട്ടിപ്പടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കെ സി വേണുഗോപാലിനുള്ളത്. അപ്പോഴും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന അധികാരം നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നാൽ വേണുഗോപാലിനൊപ്പം ഒരാളും ഉണ്ടാകില്ലെന്നാണ് മറുപക്ഷം കണക്കൂട്ടുന്നത്. അണികളുടെ പിന്തുണ നേടാൻ കഴിയുന്ന നേതാവല്ല കെ സി വേണുഗോപാൽ എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പുനഃസംഘടനയ്ക്കെതിരെ പരാതി നൽകിയ 4 MPമാരിൽ എ ഗ്രൂപ്പിൽ നിന്ന് ബെന്നി ബെഹനാനും ഐ ഗ്രൂപ്പിൽ നിന്ന് ഹൈബി ഈഡനും ഉൾപ്പെട്ടത് തന്നെ ഇവർ വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇത്തരത്തിൽ നിരവധി നേതാക്കൾ ഒപ്പം വരുമെന്നാണ് വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുന്നത്. വി ഡി സതീശനാണ് ഇപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതും സുധാകരൻ അത് കയ്യോടെ പൊക്കിയതും. ആ യോഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പല നേതാക്കളും പങ്കെടുത്തു. DCC പ്രസിഡന്റ് പാലോട് രവി, നെയ്യാറ്റിങ്കര സനൽ വർക്കല കഹാർ, എം എ വാഹീദ്, VS ശിവകുമാർ, KS ശബരിനാഥ് തുടങ്ങിയവരും, KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ, യൂജിൻ തോമസ് തുടങ്ങിയവരുമാണ് പങ്കെടുത്തത്.